സുഹൃത്തുക്കളെ, ഇന്ന് ലോക സെൽഫി ഡേ ആണ്. പക്ഷെ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് എന്നെക്കുറിച്ചല്ല, ലോകപ്രസിദ്ധനായ കേരളത്തിലെ ഒരു വലിയ സയന്റിസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. ഡോക്ടർ സാബു തോമസ്, ലോകത്തിലെ കെമിക്കൽ ശാസ്ത്രജ്ഞരിൽ ഏറ്റവും മികച്ച 2% പെടുന്നയാൾ. ഇന്ത്യയിലെ നാനോ സയന്റിസ്റ്റുകളിൽ നമ്പർ 2. ലോകത്തിലെ തന്നെ ഏറ്റവും തിളക്കമാറുന്ന 200 യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. ഇത്രയേറെ പ്രഗത്ഭനും പ്രശസ്തനുമായ അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോട്ടയം മെഡിക്കൽ കോളേജിലെ അനാറ്റമി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ആൻ ജോർജും അങ്ങനെ തന്നെ. ഇന്നലെ ഞാൻ സാബു തോമസിൻ്റെ വീട്ടിലാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. വളരെ ലളിതമായ ഭക്ഷണം, പക്ഷേ വളരെ ആരോഗ്യകരമായ ഭക്ഷണം. ആരോഗ്യം ഭക്ഷണക്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പ്രൊഫസർ സാബു തോമസിൻ്റെ അഭിപ്രായം. പൊതുവേ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണമാണ് താല്പര്യം. അദ്ദേഹം ഒരു ജൈവ കർഷകനുമാണ്. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത് എല്ലാം ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യാം. പച്ചക്കറി, അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് പശുവുണ്ട്. ആ പച്ചക്കറിക്കുള്ള വളമെല്ലാം പശുവിൻ്റെ തന്നെയാണ്. ഒരു ഫെർട്ടിലൈസറും ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കംപ്ലീറ്റ് ജൈവ ജീവിത രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച കറികളെപ്പറ്റി ഞാൻ പറയാം. ചീര, പലതരത്തിലുള്ള ചീര ഞാൻ കൊടുക്കാം. സാമ്പർ ചീര, ചുവന്ന ചീര, പച്ചച്ചീര, വേലിച്ചീര, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ചീര നമ്മൾ വളർത്തുന്നുണ്ട്. അത് വളരെ സിമ്പിളാണ് വളർത്താനായിട്ട്. ഞാൻ കൂടെ കൂടി അതിൻ്റെ അരി കൊണ്ടുപോയിട്ട് അല്പം വെള്ളമൊക്കെ ഒഴിക്കും. അതുപോലെ തന്നെ കോവയ്ക്ക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോവയ്ക്ക, ഒരു കോവയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക കെയറൊന്നും ആ കോവയ്ക്കാക്ക് വേണ്ട. അതുപോലെ തന്നെ ഞാൻ ഈ പയറുകളൊക്കെ മുളപ്പിക്കും. കുറച്ച് പയറുകൾ മേടിച്ചും കിടക്കും, അത് തളത്ത് വരും. കുറച്ച് പയർ കിട്ടും, അതിൻ്റെ ഇലയൊക്കെ നമ്മൾ കറി വയ്ക്കും. പിന്നെ മാങ്ങയുണ്ട്, പഴുത്ത മാങ്ങയൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ച് അതൊക്കെ മാങ്ങയുടെ കറി ഉണ്ടാക്കും. അങ്ങനെ നമുക്കിവിടെ കിട്ടുന്ന, വീട്ടിൽ കിട്ടുന്ന വിഭവങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒന്നാം തരം കറിയായിട്ട് മാറ്റാൻ പറ്റും. ഞങ്ങളുടെ ചമ്മന്തി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ കൊടകണ്ടി ഇലയുണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വളർത്തുന്നു. അതിങ്ങനെ നല്ലവണ്ണം വളർന്നു വരും, അത് ഞാൻ കുറേ വെട്ടിയെടുക്കും. ഞങ്ങൾക്ക് ജാതിക്കാറുണ്ട്, പിന്നെ തേങ്ങ, പച്ചമുളക്, അത് കൃഷി ചെയ്യുക. ഇത് ഞങ്ങൾ എന്നും ചമ്മന്തിയാണ്, അത് വളരെ ന്യൂട്രീഷ്യസാണ്. ചമ്മന്തി ഉണ്ടാക്കുന്നത് തേങ്ങ, കൊടകല്ലയില, ജാതിക്കായുടെ പുറത്ത് തോട്, തേങ്ങ, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ മിക്സിയിലെണ്ണ അടിക്കും. ഒന്നാം തരം ചമ്മന്തി വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. സാമ്പാർ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് പച്ച വാഴയ്ക്കാനുണ്ട്, മാങ്ങ അൽപ്പമൊന്ന് കിട്ടും, കോവയ്ക്കാനുണ്ട്, ചീരയുടെ തണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ സാമ്പാർ കൊടുക്കും. സാമ്പാർ നമുക്ക് പരിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, പരിപ്പില്ലാതെ നമുക്ക് ഒന്നാം തരം സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് തക്കാളി, നമുക്ക് എപ്പോഴും കിട്ടിയില്ല. തക്കാളിക്ക് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ അല്പം പുളിയിടും. ഒന്നാം തരം സാമ്പാർ. പിന്നെ ഞങ്ങളൊന്നും വെക്കാറില്ല. ഉച്ചയ്ക്കുണ്ടാക്കുന്ന ഫുഡ് വളരെ കുറച്ച് ഉണ്ടാക്കുള്ളൂ, കഴിച്ചു തീർക്കും. എക്സസൈസ് നമ്മൾ ഒരിക്കലും ഫുഡും കഴിക്കില്ല. നമ്മുടെ വയറിൻ്റെ ഒരു പകുതി മാത്രമേ കഴിക്കാവുള്ളൂ. ആ ഒരു ജീവിത പ്രക്രിയ നമ്മൾ തുടർന്നാൽ നമുക്ക് അസുഖങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഞാൻ അതുപോലെ എന്നും ഞാൻ 1 മണിക്കൂർ നടക്കും, ബ്രിസ്ക് വോക്ക്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും.